പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപ് പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ വിശദമായി വായിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ അഡ്മിഷൻ വെബ്സൈറ്റ് ഗേറ്റ്വേ ആയ www.admission.dge.kerala.gov.in ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷനിലൂടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ നിന്ന് വിദ്യാർത്ഥി അപേക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്ന ജില്ല സെലക്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു ലോഗിൻ പേജ് കാണാം. ഇവിടെ വിവിധ സ്കീമുകളിൽ നിന്ന് അപേക്ഷകന്റെ സ്കീം കൃത്യമായി തിരഞ്ഞെടുക്കണം. ഇതിനൊപ്പമുള്ള മറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തുക. രജിസ്ട്രേഷൻ പേജിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലാണ് OTPയും മറ്റുമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ശരിയായ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. ഇതിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുവാൻ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ദൃശ്യമാകും. അതിൽ നിങ്ങൾ നൽകിയ മൊബൈൽ ഫോൺ നമ്പറിൽ വന്നിട്ടുള്ള OTP എന്റർ ചെയ്യുക. OTP എന്റർ ചെയ്ത് സബ്മിറ്റ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപേക്ഷകന്റെ കാൻഡിഡേറ്റ് ലോഗിന്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് കാണാം. പുതിയ പാസ്വേഡ് നൽകുമ്പോൾ ഇപ്പോൾ കാണുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പാസ്വേഡ് നൽകി അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ പൂർത്തിയായി. നിങ്ങൾക്ക് ലഭിച്ച സ്ക്രീനിൽ കാണുന്ന ഈ അപേക്ഷാ നമ്പറും നേരത്തെ നൽകിയ പാസ്വേഡും ജില്ലയും നൽകിയാണ് ഇനി മുതൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ അപേക്ഷാ നമ്പർ വ്യക്തമായി എഴുതി സൂക്ഷിക്കണം. ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ ലഭ്യമാകും. അതിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ജില്ലയും നൽകുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ കാണാൻ കഴിയും. അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ലഭിക്കും. ആദ്യമായി ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂളിന്റെ വിവരങ്ങൾ നൽകുക. വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ സെലക്ട് ലിസ്റ്റിൽ നിന്നും അതേ സ്കൂൾ തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ അതേഴ്സ് തിരഞ്ഞെടുക്കുക. ഇനി യോഗ്യതാ പരീക്ഷയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ലോഗിൻ പേജിൽ നമ്മൾ നൽകിയ വിവരങ്ങൾ, അതായത് സ്കീം, രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം, മാസം എന്നിവ കാണിക്കും. ബോർഡ് എക്സാം പാസ്സായോ എന്ന ചോദ്യത്തിന് ബോർഡ് എക്സാം പാസ്സായവർ യെസ് എന്നും അല്ലാത്തവർ നോ എന്നും നൽകുക. അടുത്തതായി വിദ്യാർത്ഥിയുടെ പേര്, ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി തുടങ്ങിയ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നൽകുക. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്കൂൾ സഹായ കേന്ദ്രങ്ങളുടെ സഹായം തേടാവുന്നതാണ്. വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പേര്, മാതാവിന്റെ പേര്, രക്ഷകർത്താവിന്റെ പേര്, ആധാർ നമ്പർ തുടങ്ങിയവയും ഇവിടെ നൽകുക. ഇനി നൽകേണ്ടത് ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണോ എന്നും ആണെങ്കിൽ ഏത് ഭാഷയാണെന്നും രേഖപ്പെടുത്തുക. വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഇനി വിദ്യാർത്ഥിയുടെ ജില്ല, താലൂക്ക്, പഞ്ചായത്ത് എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇത് വളരെ ശ്രദ്ധയോടെ വേണം രേഖപ്പെടുത്താൻ. ഈ വിവരങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന അഡ്മിഷൻ റദ്ദു ചെയ്യപ്പെടാം. അപേക്ഷകന്റെ മേൽവിലാസമാണ് അടുത്തതായി നൽകേണ്ടത്. സ്ഥിര മേൽവിലാസം, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നിവ കൃത്യതയോടെ നൽകണം. സ്ഥിര മേൽവിലാസവും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ സെയിം ആസ് പെർമനന്റ് ടിക്ക് ചെയ്യുക. അപേക്ഷാർത്ഥിയുടെയോ രക്ഷകർത്താവിന്റെയോ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും മാത്രം നൽകുക. ഇനി ബോണസ് പോയിന്റ് വിവരങ്ങളാണ് നൽകേണ്ടത്. NCCയിൽ 75% കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ, രാജ്യ പുരസ്കാർ നേടിയവരായിരിക്കണം. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് വിത്ത് എ ഗ്രേഡ് എന്ന ബോക്സ് ടിക്ക് ചെയ്യുക. ഇനി ജോലിയുള്ളതോ എക്സ് സർവീസോ ആയ ജവാന്മാരുടെ ആശ്രിതനോ കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട ജവാന്റെ ആശ്രിതനോ ആണെങ്കിൽ
ശരിയായത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നൺ ടിക്ക് ചെയ്യുക. കായിക മത്സരങ്ങളിലോ യുവജനോത്സവങ്ങളിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. ആകെ നേടിയ ഗ്രേഡുകളുടെ എണ്ണമാണ് തന്നിരിക്കുന്ന ബോക്സുകളിൽ രേഖപ്പെടുത്തേണ്ടത്. സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുകയും ഗ്രേസ് മാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്ത ഇനങ്ങളുടെ എണ്ണമാണ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ എന്ന ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായി NTSC ദേശീയ സംസ്ഥാനതല പരീക്ഷയിൽ യോഗ്യത നേടിയവർ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ NMMSSC, USS, LSS പരീക്ഷകളിൽ യോഗ്യത നേടിയവർ അതാത് ബോക്സുകളിൽ ടിക്ക് ചെയ്യുക. സംസ്ഥാനതല ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, IT പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുത്ത് ലഭിച്ച ഗ്രേഡുകളുടെ എണ്ണവും രേഖപ്പെടുത്തുക. സ്കൂൾ തലത്തിലെ വിവിധ ക്ലബ്ബുകളിലെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് പങ്കാളിത്തം, അതായത് രാഷ്ട്രപതി പുരസ്കാരമോ രാജ്യ പുരസ്കാരമോ ഇല്ലാത്തവർ മാത്രം ടിക്ക് ചെയ്യുക. ഇവയുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ കൈവശമുണ്ടെങ്കിൽ മാത്രമേ ടിക്ക് ചെയ്യാവൂ. EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ അർഹരായവർ മാത്രം യെസ് എന്ന് നൽകുകയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ എൻ്റർ ചെയ്യുകയും വേണം. വിവരങ്ങൾ നൽകി സബ്മിറ്റ് ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ചെയ്ത സ്കീം അനുസരിച്ചുള്ള ഗ്രേഡ് വിവരങ്ങൾ നൽകാനുള്ള പേജ് കാണാനാകും. സ്കീം 1 പ്രകാരമുള്ള അപേക്ഷാർത്ഥിയാണെങ്കിൽ ഗ്രേഡ് വിവരങ്ങൾ കാണിക്കും, അത് ശരിയാണോ എന്ന് മാർക്ക് ലിസ്റ്റ് നോക്കി പരിശോധിക്കുക. അതുപോലെ സ്കീം 2 പ്രകാരമുള്ള അപേക്ഷാർത്ഥി മാർക്ക് ലിസ്റ്റ് നോക്കി ഗ്രേഡുകൾ നൽകുക. സ്കീം 3 THSLC, IHRD ന്യൂ സ്കീമിൽ പഠിച്ച അപേക്ഷാർത്ഥി മാർക്ക് ലിസ്റ്റ് നോക്കി ഗ്രേഡുകൾ നൽകുക. സ്കീം 4 CBSE. CBSE 2020 മുതൽ 2 തരം മാത്സ് പരീക്ഷ നടത്തുന്നുണ്ട്, ബേസിക് മാത്സ്, സ്റ്റാൻഡേർഡ് മാത്സ്. ഇതിൽ സ്റ്റാൻഡേർഡ് മാത്സ് പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ പ്ലസ് 1 പ്രവേശനത്തിന് മാത്സ് വിഷയമുൾപ്പെട്ട സയൻസ് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് CBSE പാസ്സായ വിദ്യാർത്ഥികൾ ഗ്രേഡ് വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഏത് മാത്സ് ആണ് പഠിച്ചതെന്ന് വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത മാത്സ് ഓപ്ഷൻ ശരിയാണെന്ന് ഉറപ്പുണ്ടോ എന്നും ചോദിക്കും. അത് ശരിയെന്ന് കൊടുത്താൽ മാത്രമേ മാത്സിന്റെ മാർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. CBSEയിൽ ഏതെങ്കിലും വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന് പകരം പഠിച്ച വിഷയം ഏതാണോ അത് തിരഞ്ഞെടുത്ത് അതിന്റെ ഗ്രേഡ് നൽകുക. സ്കീം 5 ICSE പഠിച്ച അപേക്ഷാർത്ഥിയുടെ ഗ്രേഡ് വിവരങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കി കൃത്യതയോടെ നൽകുക. ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥി പഠിച്ചിട്ടില്ലെങ്കിൽ സബ്ജക്ട് സ്റ്റഡീഡ് എന്നതിൽ നോ സെലക്ട് ചെയ്ത് വിദ്യാർത്ഥി പഠിച്ച വിഷയം സെലക്ട് ചെയ്ത് മാർക്ക് രേഖപ്പെടുത്തണം. ഈ കാണുന്ന സ്കീം 6 SSLC IED സ്കീമിൽ പാസ്സായ അപേക്ഷാർത്ഥി ഗ്രേഡ് വിവരങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കി കൃത്യതയോടെ നൽകുക. ഇതിനു മുന്നേ പറഞ്ഞ സ്കീമുകളിൽ ഉൾപ്പെടാത്ത സ്കീമുകളിൽ ഉൾപ്പെട്ട അപേക്ഷാർത്ഥികളുടെ ഗ്രേഡ് വിവരങ്ങൾ സ്കീം 7 അതേഴ്സിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ടതാണ്. അതിനായി അപേക്ഷകൻ പഠിച്ച ബോർഡ് കൃത്യമായി തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ബോർഡുകളിൽ പഠിച്ചതാണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് അതർ ദാൻ കേരള എന്നും, അല്ല ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ പഠിച്ചതാണെങ്കിൽ അതർ കൺട്രി എന്നും, ഇതൊന്നുമല്ലെങ്കിൽ അതേഴ്സ് എന്നും സെലക്ട് ചെയ്യുക. അപേക്ഷകൻ പഠിച്ച ബോർഡ് കൃത്യമായി തിരഞ്ഞെടുത്ത് നൽകിയതിനു ശേഷം ഗ്രേഡ് വിവരങ്ങൾ നൽകുക. സ്കീം 8 2016 അധ്യയന വർഷത്തിലോ അതിനുശേഷമോ പാസ്സായ അപേക്ഷാർത്ഥിയുടെ ഗ്രേഡ് വിവരങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കി കൃത്യതയോടെ നൽകുക. ഗ്രേഡ് പോയിന്റ് എൻട്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ നൽകേണ്ട സ്ക്രീൻ കാണാം. വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിന്റെ കോഡും കോഴ്സ് കോഡും തിരഞ്ഞെടുക്കുക. അതിനു നേരെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കൂൾ കോഡ് എൻ്റർ ചെയ്യേണ്ടതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ലിസ്റ്റ് കിട്ടുന്ന നീഡ് ഹെൽപ്പ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്ന ലിങ്കുണ്ട്. ആവശ്യമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10th തരം പഠന സ്കീം അതേഴ്സ് ആയിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, തുല്യതാ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത കോപ്പി, വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണനയ്ക്ക് അർഹരായവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി, സർട്ടിഫിക്കറ്റുകളും അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ബോണസ് പോയിന്റ് ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ എന്നിവ നൽകുവാനുള്ള സ്ക്രീൻ കാണാം.
ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിന് ശേഷം സബ്മിറ്റ് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും കാണുവാനും ആവശ്യമെങ്കിൽ തിരുത്തുവാനും ഇപ്പോൾ അവസരമുണ്ട്. അപേക്ഷയിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് അപേക്ഷയിൽ ഓപ്ഷനുകൾ ഉൾപ്പെടെ പുനഃക്രമീകരിക്കുവാൻ അവസരമുണ്ടാകും. അപേക്ഷ സമർപ്പിക്കുമ്പോഴും അലോട്ട്മെന്റ് സംബന്ധമായും സംശയങ്ങളും പരാതികളുമുള്ളവർ തൊട്ടടുത്ത സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ തല ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കേണ്ടതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വിവരം വിദ്യാർത്ഥികൾക്ക് hssadmissionkerala@gmail.com എന്ന ഇമെയിലിലൂടെ ICT സെല്ലിൽ അറിയിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0471252957, 0471252956, 0471252955.